ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമന കോഴ. ഇത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വന്ന ഹെഡ്ലൈൻസ് അല്ലേ, ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റുമോ? ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ ഉയരുന്ന ആരോപണത്തിന് ആൾമാറാട്ടം നടന്നിട്ടുണ്ടോ എന്ന് സംശയം. ഇത് പോയിന്റ്. അങ്ങനെ വെറും ആൾമാറാട്ടം മാത്രമായിരിക്കുന്നു. സംസ്ഥാനത്തെ ഒരു ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ പി എ കേന്ദ്രീകരിച്ച് ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു ആരോപണം ഉന്നയിച്ചത് മലപ്പുറം സ്വദേശി ഹരിദാസ് എന്ന വ്യക്തിയാണല്ലോ. അദ്ദേഹം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ അഖിൽ മാത്യുവിന് പണം കൈമാറിയെന്നാണ് ആരോപിച്ചിരുന്നത്. അതായത് അദ്ദേഹം നേരിട്ട് സെക്രട്ടേറിയറ്റിൽ എത്തുന്നു, മന്ത്രിയുടെ സ്റ്റാഫ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നു, പുറത്തിറങ്ങി പണം കൈമാറുന്നു. ഇതായിരുന്നു ഹരിദാസ് ആദ്യം പറഞ്ഞത്. എന്നാൽ ഈ പണം കൈമാറി എന്ന് പറയുന്ന ദിവസം അഖിൽ സെക്രട്ടേറിയറ്റിലല്ല, തിരുവനന്തപുരത്തേ ഇല്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് അഖിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അഖിൽ മാത്യു അന്നേ ദിവസം തന്റെ അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിനായി പത്തനംതിട്ടയിലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം അടക്കം ഇതിനോടകം അഖിൽ മാത്യു പുറത്തുവിട്ടു. പിന്നിവിടെ എന്താണ് സംഭവിച്ചത്? ഇന്നിപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സെക്രട്ടേറിയറ്റിന് പരിസരത്തെ ഈ ടവർ ലൊക്കേഷനിൽ പോലും അഖിൽ മാത്യു ഇല്ല എന്നാണ്. അതായത് അതത് ടവർ ലൊക്കേഷൻ ചെക്ക് ചെയ്യുമ്പോഴും അഖിൽ മാത്യു പത്തനംതിട്ടയിലാണുള്ളത് ആ വിവാഹത്തിൽ പങ്കെടുക്കാനായി. അപ്പൊ പിന്നെ ഈ ഹരിദാസൻ ആർക്കാണ് പണം കൊണ്ടുകൊടുത്തത്? അതാണല്ലോ ഇവിടെ പ്രധാന പ്രശ്നം. ഏതായാലും ഹരിദാസൻ പറയുന്നത് അഖിൽ സജീവൻ, അതായത് ഇടനിലക്കാരൻ എന്ന് പറയുന്ന അഖിൽ സജീവൻ നിയമനം വാങ്ങി കൊടുക്കുന്നതിനായി പണം ആവശ്യപ്പെട്ടു. അഖിൽ മാത്യുവിന്റെ ഒരു ഫോട്ടോ, ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് പ്രകാരം ഹരിദാസൻ അവിടെ എത്തുന്നു, ഈ അഖിൽ സജീവൻ പറഞ്ഞ അഖിൽ മാത്യുവിന് പണം കൈമാറുന്നു, കമാ എന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല, തിരികെ പോകുന്നു. ഇതാണ് ഹരിദാസൻ പറയുന്ന ആരോപണം. അപ്പോഴും സംശയം അവിടെ നിലനിൽക്കുകയാണ്. ഹരിദാസന്റെ ടവർ ലൊക്കേഷനും ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തെങ്ങുമില്ല അന്നേ ദിവസം. പിന്നെന്താ ഈ ഹരിദാസൻ ഇങ്ങനെ പറയുന്നത്? സ്വാഭാവികമായ ഒരു സംശയം തോന്നാം, എന്നാൽ പറഞ്ഞ വിഷയത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഹരിദാസൻ. ഞാനവിടെ പോയി അഖിൽ മാത്യുവിനെ കണ്ടു, പണം കൊടുത്തു. ഇനി പണം കൊടുത്തത് അഖിൽ മാത്യുവിനെ തന്നെയാണോ? ആ ആളെ കണ്ടാൽ തിരിച്ചറിയുമോ? എനിക്ക് ചെറിയ കാഴ്ച പ്രശ്നമുണ്ട്, അതുകൊണ്ട് അഖിൽ മാത്യുവിനെ അല്ലെങ്കിൽ ഇനിയൊരാളെ ആ പണം കൊടുത്ത ആളെ കണ്ടാൽ ഇനി തിരിച്ചറിയാനാവില്ല എന്നാണ് ഹരിദാസൻ പറയുന്നത്. അതെന്ത് കഥ! ആദ്യം തന്നെ പറയുന്നു അഖിൽ മാത്യുവാണ് പണം വാങ്ങിയത് എന്ന്, ഇപ്പൊ പറയുന്നു ആളെ കണ്ടാൽ തിരിച്ചറിയത്ത് പോലും ഇല്ല എന്ന്. ഏതായാലും കൂടുതൽ തെളിവുകൾ അഖിൽ മാത്യു ട്രിവാൻഡ്രത്തില്ല, അദ്ദേഹം ആ കല്യാണ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു എന്നുകൂടി വ്യക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ ദുരൂഹത നീക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ അല്ലേ. ആ കൺഫ്യൂഷൻ നീക്കുകയായിരിക്കും ഇനി പോലീസ് ചെയ്യുക. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.